ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ റവ ലഡുവാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് ആവശ്യമായി ഒരു കപ്പ് റവ, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, മുന്തിരി ഇടാത്ത, മുന്തിരി ഇഷ്ടമുള്ളവർക്ക് ഇടാം. പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര, പിന്നെ തേങ്ങയും ശർക്കരയും കൂടി മിക്സാക്കി വെച്ചത്, അതായത് ശർക്കര ഉരുക്കി കുറച്ച് പാവായപ്പം തേങ്ങയും കൂടി അതിലിട്ട് മിക്സാക്കി വെച്ചതാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെയ്യ് കൂടി വേണം കേട്ടോ, നെയ്യ് നമുക്ക് റവ വറുത്തെടുക്കാനും അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. അപ്പം ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല റെഡ് കളറായി വരട്ടെ, നന്നായി നമുക്കൊന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ ലഡുവിലേക്ക് ഞാൻ ഏലക്കായ ഒന്നും ചേർക്കുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ഏലക്കായും ചേർക്കാം, ഗ്രാമ്പൂ ഒക്കെ ചേർക്കാം. ഞാൻ അത് രണ്ട് ഉപയോഗിക്കുന്നില്ല. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിത് വറുത്ത് കോരി മാറ്റാം. നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ റവ നന്നായി വറുത്തെടുക്കാം. നല്ല ചുവപ്പ് കളറാവുന്നവരെ നമുക്കിത് വറുക്കാം. നന്നായി ഇളക്കി കൊടുക്കണത്, തീ കുറച്ച് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല, നല്ലപോലെ ഇളക്കിയാൽ മതി. നന്നായി വറവായെങ്കിൽ മാത്രമേ ഈ ലഡുവിന് നല്ല ടേസ്റ്റ് വരുള്ളൂ, ഇല്ലെങ്കിൽ റവയുടെ പച്ച ചൊയ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നന്നായി വറുത്തെടുക്കണം, കുറച്ച് സമയം ആവശ്യമാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ടേസ്റ്റുള്ള ലഡു നമുക്ക് കിട്ടും. നമ്മുടെ റവേൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് റെഡ് കളറാവണം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഏകദേശം വറവായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ചെറുതായിട്ടൊരു ചുവപ്പ് കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാത്രത്തിൽ തന്നെ നമുക്ക് പഞ്ചസാര പാവാക്കിയെടുക്കാം. ഞാൻ പഞ്ചസാര ഇട്ടു, ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്കത് നല്ലപോലെ അലിഞ്ഞ് നല്ല പാവായി വരുമ്പോൾ നമുക്ക് ഈ റവ അതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായി അലിഞ്ഞ് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് പാവായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. റവ ലഡുവിന് കളറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ മഞ്ഞ കളറാണ് വേണമെന്ന് വെച്ചാൽ മഞ്ഞ കളറ്, ഇനി കളറ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ കളറൊന്നും ചേർക്കുന്നില്ല, റവയുടെ നാച്ചുറൽ കളറ് തന്നെയാണ്, ഞാൻ ആ കളറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പഞ്ചസാര ഏകദേശം ഇങ്ങനെ പാവായി തുടങ്ങിയിട്ടുണ്ട്, എന്താണ് കാണുമ്പോഴേ മനസ്സിലാവും. പച്ചവെള്ളത്തിൽ നിന്ന് കുറച്ച് മാറ്റം, ഒരു ചെറിയൊരു കട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്നായ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു സ്പൂണ് വേണമെന്നില്ല, അര സ്പൂണായാലും കുഴപ്പമില്ല, നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിക്കണമെന്നില്ല കേട്ടോ, നിർബന്ധമുള്ള കാര്യമല്ല. നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി. അപ്പം നമ്മുടെ പഞ്ചസാര ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമുക്ക് റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ റവ ഇട്ടിട്ടുണ്ട്, റവ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ നല്ല ചൂടുണ്ടാവും, എന്നാലും നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ശർക്കരയും തേങ്ങയും കൂടി മിക്സായി അത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതുണ്ട്, ഇതാണ് ഇപ്പം നമ്മുടെ ലഡുവിൻ്റെ പാകം, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പം നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നെയ്യ് ചേർക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി തീ ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒന്ന് തണിയാൻ, ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടാൻ കഴിയില്ലെങ്കിൽ കൈ പൊള്ളിപ്പോവും. പിന്നെ നമ്മൾ ഇതിന് നെയ്യും അണ്ടിപ്പരിപ്പും തേങ്ങയും ഒക്കെ ഇട്ടതുകൊണ്ട് അത്യാവശ്യം ഹെവിയാണ്. ലഡു എന്നൊക്കെ പറയുമ്പം കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. നല്ല ടേസ്റ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ നന്നായി ചേർത്തെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്കിത് തണിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിത് ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല ചൂടുണ്ട്. ഇതുപോലെ നമുക്ക്
ഭയങ്കരമായിട്ട് ചൂട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കയ്യിൽ പച്ചവെള്ളം തൊട്ടുകൊടുക്കുക. പക്ഷെ പച്ചവെള്ളം തൊടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഡു ഒരുപാട് നാള് കേടാകാതെ ഇരിക്കില്ല. കൂടി വന്നാൽ ഒരു 3 ദിവസം 4 ദിവസം ഒക്കെ ഇരിക്കുള്ളൂ. ഇതിപ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് ഞാൻ ഉരുട്ടാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്കിത് ഒരു 15-20 ദിവസം വരെയൊക്കെ കേടാകാതെ ഇരിക്കും. നമ്മളിതിൽ തേങ്ങയും ശർക്കരയും ചേർത്തത് ശർക്കര നന്നായിട്ട് പാവാക്കി അതിലേക്ക് തേങ്ങ ഇട്ട് പിന്നെ നന്നായി വേവിച്ചെടുത്താണ്. അപ്പം അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് കേടാകാതെ എന്തായാലും 15-20 ദിവസം വരെ ഇരിക്കും. നമുക്കിതൊക്കെ ഉരുട്ടിയെടുക്കാം. നമ്മളിത് ഒരുപാട് ചൂടാറുന്ന വരെ നിൽക്കരുത് കേട്ടോ. ഒരുപാട് ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഉരുട്ടാൻ കിട്ടില്ല. പെട്ടെന്ന് തന്നെ ഉരുട്ടിയെടുക്കണം. ഞാൻ ലഡു എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലഡു റവ ലഡു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ല് കാണാം. ആ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇനി വീഡിയോ ഇടുമ്പം നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.